ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെയിൻ്റ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യാണ്ട് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ളൊരു പോട്ട്ലാർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ്. നമുക്കിപ്പോൾ വീഡിയോ കണ്ട് നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് ഇൻഷാല്ലാ എല്ലാ സൺഡേയും ട്യൂസ്ഡേയും തേഴ്സ്ഡേയും ഉച്ചയ്ക്ക് 2 മണിക്കാണ്. ഇനിയിപ്പോൾ റംസാനൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് കുക്കിംഗ് വീഡിയോസും അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പം എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ആദ്യം തന്നെ ഒരു പഴകിയ ജീൻസാണ് എടുത്തിട്ടുള്ളത്. പഴയ കീറിയ ജീൻസൊക്കെ ആണെങ്കിൽ അതാണെങ്കിലും എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലൊരു പോർഷൻ ഞാൻ അതിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു റെക്റ്റാങ്കിൾ പോർഷൻ. ഇത് നമുക്ക് ബോട്ടിലേക്കൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബോട്ടിലിൻ്റെ ഈ ഒരു പോർഷൻ കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഇതൊന്ന് നമുക്ക് ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഞാനിവിടെ ഗ്ലൂഗൺ കൊണ്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് ബോട്ടിലിൻ്റെ താഴ്ഭാഗം ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ അത് കവർ ചെയ്തതിന് ശേഷം നമുക്ക് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അത് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ജൂട്ട് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ബോട്ടിലെ ടോപ്പിലായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഗ്ലൂഗൺ കൊണ്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. എന്നിട്ട് ബാക്കി നമുക്ക് വെറുതെ റോൾ ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാൻ കീറിയ ജീൻസ് കൊണ്ട് ജാക്കറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഞാൻ ചാനൽ തുടങ്ങുന്ന ടൈമിലൊക്കെ അപ്ലോഡ് ചെയ്തതായിരുന്നു. ആ വീഡിയോ ആണ് എൻ്റെ ചാനൽ ഇത്രയെങ്കിലുമൊക്കെ എത്തിക്കാനായിട്ട് സഹായിച്ചത്. ആ വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 1.7 മില്യൺ വ്യൂസൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ജീൻസ് കൊണ്ട് വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. ഞാൻ ഇതിന് മുന്നേ സ്ലിംഗ് ബാഗ് ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളതായിരുന്നു. അതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ വരെ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ജീൻസ് ഒട്ടിച്ചതിൻ്റെ മുകളിലൂടെ കവർ ചെയ്ത് വേണം ചൂർത്തിട്ടൊട്ടിക്കാൻ. അപ്പോൾ നമ്മൾ ജീൻസ് ഒട്ടിച്ചൊന്നും കാണില്ല. പിന്നെ ഈ ജീൻസിൻ്റെ സൈഡിലെ ഈ സ്ട്രിപ്പില്ലേ, അതും കൂടെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇതാ ഈ ബോട്ടിലിൻ്റെ താഴെയായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആ പോർഷനും കവർ ചെയ്തിരുന്നോളും, ആ കീറിയ പോർഷനൊന്നും കാണില്ല. ലൈറ്റർ കൊണ്ടോ അല്ലെങ്കിൽ ക്യാൻഡിൽ കത്തിച്ച് ഈ പൊങ്ങി നിൽക്കുന്ന ഈ ജൂട്ട് ത്രെഡിൻ്റെ ആ നാരയ്ക്ക് ഒന്ന് നമുക്ക് കത്തിച്ചു കൂടെ കളയാം. അപ്പോൾ ഇതാ ബോട്ടിൽ ഇങ്ങനെ തന്നെ വെച്ചാലും വലിയ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഞാൻ ഇത് കുറച്ചുകൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് കൂടെ ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ സാറ്റൻ റിബണാണ് എടുത്തിട്ടുള്ളത്. ഇതാ ഈ ഒരു കളറാണ് എടുത്തിട്ടുള്ളത്, മെറൂണും അല്ല റെഡും അല്ലാത്തൊരു ഷെയ്ഡാണ്. അപ്പോൾ അത് അതിൻ്റെ ഒരു അറ്റം ഇതാ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതാ ഈ ഒരു ലെങ്തിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇത്രയും മതി നമുക്കിനി. ഞാനിനി ഒരു വലിയ സൂചിയാണ് എടുത്തിട്ടുള്ളത്. ആ സൂചിയിലേക്ക് ഇതാ ഇതുപോലെ ഈ സാറ്റൻ റിബൺ ഒന്ന് കയറ്റി കൊടുക്കുന്നുണ്ട്. വലിയ കണ്ണുള്ള സൂചിയാണ് ഇതിന് വേണ്ടത്, അല്ലെങ്കിൽ സാറ്റൻ റിബൺ കയറില്ല. ചെറിയ സൂചിയാണെങ്കിൽ ഒട്ടും കയറില്ല. എന്നിട്ട് ഇതാ ആ സൂചിയിലൂടെ ഇതുപോലെ ഒന്ന് സാറ്റൻ റിബൺ ഒന്ന് കയറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സൂചി കൊണ്ട് ഇതാ ഇതുപോലെ ഒന്ന് കറക്കി എടുക്കണം. കറക്കുന്നതിനൊപ്പം തന്നെ താഴോട്ട് വലിക്കുകയും ചെയ്യണം, എന്നാലേ അത് ഇറങ്ങി വരുള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ഇറക്കിയെടുക്കണം. ഇതിൻ്റെ ഫസ്റ്റ് എൻഡ് നമ്മൾ താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സൂചി എടുത്ത് മാറ്റാം. എന്നിട്ട് നല്ലോണം ഒന്ന് പിരിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഫ്ലവറൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഒരു റോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ട് എൻഡും തമ്മിലൊന്ന് പിരിച്ചു വെക്കണം. എന്നിട്ട് ഇതാ ഇതുപോലെ കത്രിക കൊണ്ടൊന്ന് വെച്ചതിന് ശേഷം എന്നിട്ട് അത് നല്ലോണം ഒന്ന് ഉരുക്കി കൊടുക്കണം. അപ്പോൾ അത് വിട്ടുപോകാതെ അവിടെ ഇരുന്നോളും. ഇതുപോലെ ഞാനിവിടെ പിങ്ക് ഷെയ്ഡും ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ 4 റോസാണ് ഞാനിവിടെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ അഥവാ ഫോം റോസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതാണെങ്കിലും ഒട്ടിച്ചു കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏത് ഫ്ലവേഴ്സ് ആണെങ്കിലും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ സെൻട്രലായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ജീൻസിന് മാച്ചാകുന്ന കളറ് എൻ്റെ കയ്യിൽ ഈ സാറ്റൻ റിബൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഞാൻ ഈ രണ്ട് കളർ എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ പഴയ ഫ്ലവർ വൈസിലുള്ള കുറച്ച് ലീവ്സാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ കുഞ്ഞ് ലീവ്സാണ്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ക്രേ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതാണെങ്കിലും എടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെയിൻ്റ് ഒന്നും ചെയ്യാതെ ഒട്ടിച്ചെടുക്കാം. ഇനി അതും ഇല്ലാന്നുണ്ടെങ്കിൽ കരിയിലേക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം പെയിൻ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതിനകത്ത് അധികം പെയിൻ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ ഫ്ലവറൊക്കെ ഉണ്ടാക്കിയിട്ട് പെയിൻറ് ചെയ്താണെങ്കിലും ഒട്ടിച്ചെടുത്താൽ മതി. ഇപ്പം ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഞാൻ ഗോൾഡ് മെറ്റാലിക് പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. ഈ പെയിൻറ് മാത്രമേ ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ പെയിൻറ് കൊണ്ട് നമ്മുടെ ജൂട്ട് ത്രെഡിൽ ഇതുപോലെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിൽ കാണാൻ കുറച്ചുകൂടെ ലുക്കാവും. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഇത് നോ പെയിൻ ബോട്ടിലായിട്ടായിട്ട് നമുക്ക് വെക്കാം. ഇനി ഇതിലേക്ക് വാർണിഷ് ഒന്നും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല, ഇങ്ങനെ തന്നെ വെക്കാമെന്നേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടൊന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യണം. പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനുമൊക്കെ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ അവർക്ക് കൂടെ ഒന്ന് എൻ്റെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ സെൻഡ് ചെയ്തിട്ടുള്ള കുറച്ച് ട്രൈഡ് പിക്സ് കണ്ട് നോക്കാം. ആദ്യത്തെ ട്രൈഡ് പിക്ക് അയച്ചു വന്നിട്ടുള്ളത് അംനാറ്റി 19 ഇയേഴ്സ് ഫ്രം മലപ്പുറം, നമ്മുടെ വാഴയില കൊണ്ടുള്ളൊരു ബോട്ടിലാട്ടാണ് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. അടുത്ത സെൻഡ് ചെയ്തിട്ടുള്ളത് ശ്രേയ ഫ്രം ആലപ്പുഴ, കോക്കനട്ട് ക്യാപ്പും കാർഡ്ബോർഡ് പീസും കേക്ക് ബോർഡൊക്കെ വെച്ചിട്ടുള്ളൊരു വാൾഡക്കറാണ് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. അടുത്തത് സെൻഡ് ചെയ്തിട്ടുള്ളത് ഫിസ ഫാരിസാണ്. നമ്മളിതിന് മുന്നേ പ്ലാസ്റ്റിക് ബാരി ബാഗ് കൊണ്ട് ഒരു ബോട്ടിലാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു വാൾഡക്കറായിട്ടാണ് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞിടെ ഞാനൊരു ഇഫ്താർ സ്പെഷ്യൽ ഡ്രിങ്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കൊച്ചിയിൽ നിന്നും ഐഷയാണ് ഫീഡ്ബാക്ക് അറിയിച്ചിട്ടുള്ളത്. അടുത്ത സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത് അർച്ചനയാണ്, ന്യൂസ് പേപ്പർ ബോട്ടിലായിട്ടാണ് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. ഹരിനന്ദ വിപിൻ ഫ്രം ചെങ്ങന്നൂർ സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത് എക്സെലിൻ്റെ ബോട്ടിലായിട്ടാണ്, നല്ല ഭംഗിയുണ്ട് ബോട്ടിലാർട്ട് കാണാൻ. അടുത്തത് അനുദ്ര സി വി ഫ്രം പൊന്നാനി, ന്യൂസ് പേപ്പർ കൊണ്ടുള്ള ബോട്ടിലായിട്ടാണ് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. അടുത്ത സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത് ജിയ ജെയ്സൺ ഫ്രം പറവൂർ, കോക്കനട്ട് ക്യാപ്പും കാർഡ്ബോർഡ് പീസും കേക്ക് ബോർഡൊക്കെ വെച്ചിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ വാൾഡക്കറാണ് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പം ട്രൈഡ് ബുക്കൊക്കെ സെൻഡ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പം ഇനിയും എല്ലാവരും ക്രാഫ്റ്റൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ട്രൈ ചെയ്ത പിക്സൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ സെൻഡ് ചെയ്ത് തരണം. ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനും ആരും മറക്കരുത്. ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവരാണെങ്കിൽ ഫേസ്ബുക്കിലൂടെ ആണെങ്കിലും സെൻഡ് ചെയ്ത് തരാം. ഇതാണ് എൻ്റെ ഫേസ്ബുക്ക് പേജ്. രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ഇമെയിൽ ചെയ്താലും മതി. മെയിലിട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് സജഷനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. പിന്നെ ഇപ്പോൾ റംസാനൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്കുള്ള ഡേയ്സിലൊക്കെ ഞാൻ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പം അതുകൂടെ ഒന്ന് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിനി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്. അപ്പോൾ ബായ്.